Hello everyone. Hello everyone. CGL 2020 Tier 1 complete ചെയ്തിരിക്കുകയാണ്. അപ്പം ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഇനി Tier 2 പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ Tier 2 പ്രിപ്പറേഷന് വേണ്ട കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ Tier 2 ലെ ക്വാൺ പ്രിപ്പറേഷൻ എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ അതിന്റെ ടെസ്റ്റിൽ സ്കോർ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു test paper adhaadu 2019 CGL Tier 2 il vanna November 15th nu vanna question paper nammal innoda discuss cheyum answerum solutions ella nammal innoda discuss cheynadu nammal engane questions attempt cheyanam ennulladana discuss cheynadu innu ivide enikku parayan udheshikkunnathu engane mock test edukkanam engane easy and tough questions differentiate cheyam questions engane skip cheyanam മൂന്ന് റൗണ്ടുകളിലായിട്ട് എങ്ങനെ ഈ ടെസ്റ്റ് ഈ 2 മണിക്കൂറിന്റെ 200 മാർക്കിലുള്ള ഈ പേപ്പർ 1 എങ്ങനെ മൂന്ന് റൗണ്ട്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈം അലോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം മാത്സ് പേപ്പർ അതായത് പേപ്പർ 1 ക്വാണ്ട് 200 മാർക്കിലാണ് എക്സാം, 2 മണിക്കൂറുണ്ട്. ഇവിടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഈഗോ മാറ്റി വെക്കുക. പ്ലീസ് സെറ്റ് അസൈഡ് യുവർ ഈഗോ. കാരണം നിങ്ങൾക്കൊരു അഹങ്കാരം ഉണ്ടായിരിക്കും, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, 100 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, മോക്ക് ടെസ്റ്റുകളിൽ ഞാൻ 80 എണ്ണവും 90 എണ്ണവും ഒക്കെ ചെയ്തതാണ്, അപ്പൊ ഇതെല്ലാം എന്നെ കൊണ്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ള വിചാരം പലർക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ചെയ്യുന്ന പോലെ അല്ല എക്സാം ഹോളിലെ ഒരു ഫീലിംഗ്. എക്സാം ഹോൾ ഫീലിംഗ് വളരെ ഡിഫറെൻ്റ് ആണ്. ചില ക്വസ്റ്റ്യൻസ് നിങ്ങളെ ക്രേസി ആക്കും. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചു പോയി ഇത് സോൾവ് ചെയ്തിട്ടേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകൂ എന്നുള്ളൊരു ഈഗോ എന്ന് നിങ്ങൾക്ക് പാടില്ല. നമുക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെ ഏകദേശം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇതിൽ 60 മുതൽ 70 ക്വസ്റ്റ്യൻ വരെ സിമ്പിളാണ്, ഒരു 15-25 ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് ആണ്, 10 അല്ലെ 15 ക്വസ്റ്റ്യൻസ് ടഫാണ്. ഇത് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസ് കീപ്പ് ചെയ്താൽ ഈ സിമ്പിൾ ആൻഡ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു നല്ല മാർക്ക് കിട്ടും. ബെറ്റർ മാർക്ക് അല്ല ടോപ്പ് മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഒരു ഏകദേശം 80 to 90 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളെ കൊണ്ട് പറ്റും. ഓരോ ആവറേജ് സ്റ്റുഡൻറ്റിന് അത് ഈസി ആയിട്ട് സാധിക്കും. എന്നാലും പ്രിപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടത്തിയവർ, മോക്ക് ടെസ്റ്റിൽ നല്ല സ്കോർ ചെയ്തവർ, അവർ പോലും പലപ്പോഴും എക്സാമിൽ ഫെയിൽ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്താണ്? ഈ എക്സാം ഹാളിലുള്ള ഒരു മൈൻഡിന്റെ ഒരു വേരിയേഷൻ ഉണ്ട്. അതായത് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും. അപ്പൊ അത് നമ്മളൊരു പ്ലാനിങ്ങോടുകൂടി ഫോക്കസ്ഡ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈസി ആൻഡ് ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇതിന് ഇന്നൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്യും. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പ്രീവിയസ് ഇയറിൽ വന്ന ഒരു Tier 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിക്കും, എങ്ങനെ ഈസി ആൻഡ് ടഫ് ക്വസ്റ്റ്യൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നുള്ളത്. ഒരു ക്വസ്റ്റ്യനിലും സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു, ഞാൻ ആദ്യം ചെയ്തു, എനിക്കിത് കിട്ടുന്നില്ല, പിന്നെയും ചെയ്യുന്നു, എന്നാൽ ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും നിങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. ഒരു ക്വസ്റ്റ്യനിലും സ്റ്റക്കാവരുത്. സ്റ്റക്കാവുന്നു എന്ന് തോന്നിയാൽ തന്നെ അപ്പം തന്നെ സ്കിപ്പ് ചെയ്യണം. പല കുട്ടികളും സ്കിപ്പ് ചെയ്യാൻ മടിക്കുന്നു, അത് അവർക്കൊരു ഫെയിലിയറാണ്. പിന്നെ പലരും ഈ റൗണ്ട് പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ഈ 2 മണിക്കൂറിൽ മിനിമം 3 റൗണ്ടെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്ത് പോകണം. അല്ലാതെ ആദ്യത്തെ ഫസ്റ്റ് 1-ാമത്തെ ക്വസ്റ്റ്യൻ, 2-ാമത്തെ ക്വസ്റ്റ്യൻ, 3-ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്ത് അവസാനം 100-ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പം ആദ്യത്തെ ഒരു 20-25 ഭയങ്കര ടഫായിരിക്കും, അവസാനത്തെ 80 മുതൽ 100 വരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോകും, ടൈം കിട്ടാതെ പോകും. അങ്ങനെ പല കുട്ടികളുണ്ട്. സാർ, അവസാനത്തെ 20 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കണ്ടില്ല, അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര ഡെസ്പാണ്. അപ്പം അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്കാണ്. നമുക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കാണണം, മിനിമം കാണുമെങ്കിലും വേണം. അപ്പൊ അതിന് ഞങ്ങൾ പറയുന്ന ഒരു മെത്തേഡാണ് 3 റൗണ്ട്സ്. 3 റൗണ്ടിൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വളരെ റെയർ ആയിട്ട് കുട്ടികൾ ഇൻവിജിലേറ്റേഴ്സുമായിട്ട് ക്വാറൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചിലപ്പോൾ അവർക്ക് പേപ്പർ ചോദിച്ച സമയത്ത് കിട്ടി കാണത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും, കമ്പ്യൂട്ടറിന്റെ ഇഷ്യൂ ആയിരിക്കും, അവർ അവിടെയുള്ള See, invigilators correlate. Expert contract staff. The seriousness and carrying on the paper you care of sheet, the kitten Thomas Tell and Krishna on the Vega, Chega, our sheet living Lola Marki, the Sheria and the Parana paper up at the okay. Very important. Ningle Kathingland question. What are simple at a feeling? Question what are simple. But the first attempt to the cheat the kitten. Tell about the mind and the mind confusing. We enter the Mullas James from Kitten. Ningle then mark it for review. Simple honor, Yanni question Chay the Tunda, either Chay the other question Chay you and the attitude on the very third. But Chelabo Yeta into Yed, the Sheriki Varana and Batiara. Ambatara, but tell about the minding and etta in the Ambatinala and the Enapari. Panamla solve it, or answer it. Option Lilla. We into the chance and became a person of mind to wind them, but I met into Ambatina. A Chelapanganiana. Namala would a review Jay, the pinhead on the chamber on the correct ticket. So this is very important. Mark it for review. Other Waller and the other option. Ethelin question Waller is simpler to the failure, but if a chase it is solved and Sadik in the legal, Ningle the mark here. Round I and Sadiki. First round. Ningaka or pull questions matra chega. Other Ningle mock test Jay the pro, Alangle preparation to Sametho, Ningle Chay the type of questions. Our same type of questions, same type of question. Upon Ningakum to the Jay the Tunda, confidence under the Kritimite idea under the Angana Jayana. Anganola questions. Either round one letter. Other Kuda. Or move the second, like the second and Lulak and Sadik, and then the short short title of questions. Either Ningle, round one letter. Inganola questions are SSC CGL tier 2 simple questions at the Kanaka. Other should argue the questions were a year pattern. Chelpastaka Ipono, not a Ningle code, Same, Vain together. The ended ideal and Parayanagil, either chapters and questions round one. See, time and work, pipe and system, time and speed, boat, strain, percentage average, profit loss, discount, discount is spelling that discount, ratio proportion, mixture allegation, partnership, simple interest. See, compound interest in first round, Chelapa confusing question. Number system, HCF, LCF, simplification, algebra, trigonometry, advanced maxil, algebra and trigonometry first round because it's easy to do this. In algebra, you're stuck in algebra. I'm completely saying some questions are a particular pattern and answer it. That's why trigonometry, DI question first round, then coordinate geometry. These chapters, you can do first round problem attempt. But there are some conditions. Very calculative problems. First round. Chala values are like 4, 7, 4, 2.8, 1. You know values are like percentage, even profit and loss, number. Trigonometry, very confusing. Algebra, a particular pattern of the that's review. That's why we have round. Each chapter, all questions attempted to do. Each chapter, I told you about type of questions. 30 seconds or 60 seconds, you can solve questions. Type of questions, avoid. Please avoid. That's why this calculation chamber, I told you about it. You can attempt one question, you can try. One try. Kittanilla. Our Ethra simple anagram Agus never Matuka, market for review. Uno Nala down up in a chair to Caribilla, our mind out down at Rikia. Any either Agadesham aided with the questions on the Yan Parnum. Agadesham or 60 to 70 questions at all. Either than a 60 to 70 total questions on the first round will solve and Patadilla. First round in a day or 1 hour Ningle Matuka. E 1 hour or 50 to 60 questions, Ningle sure short at a solve and Sramikia. The complete questions of Ningle Solvi and Nokata. In if 50 to 60 Ningle Solvi and Sadikinilla, other than Korche Solvi and Patanolagil, Ningla time Korchura Pork, Ningla 50 minutes like 1 hour round to 1 mark, and the 45 to 55 questions solve. Okay, അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആ 70 ക്വസ്റ്റ്യൻസും ഈ ടോപ്പിക്കിൽ നിന്ന് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഒരു 55 അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യൻസേ പറ്റത്തുള്ളായിരിക്കും. അത് പക്ഷേ ഒരു മണിക്കൂറിൽ തീർക്കാൻ നോക്കണം, കാരണം ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി റൗണ്ട് 2 നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ കൂടുതൽ സമയം വേണ്ടിവരും എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ തന്നെ നമുക്കിത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ജോമെട്രിയിൽ ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസും വരും, ടഫ് ക്വസ്റ്റ്യൻസും വരും. ഈ ജോമെട്രിയിലും മെൻസുറേഷനിലും ഒക്കെ SSCയിലെ ഒരു ചെറിയ ടൈം എടുക്കുന്നതിൻ്റെ കാരണം അവിടെ ഫിഗേഴ്സ് മിക്കവാറും തരത്തില്ല, നമുക്ക് ഫിഗേഴ്സ് വരയ്ക്കണം. ഈ ജോമെട്രി മെൻസുറേഷൻ ഫിഗർ വരച്ച് വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അത് ടഫാണോ ഡിഫിക്കൽട്ടാണോ എന്നുള്ളത്, ടഫാണോ ഡിഫിക്കൽട്ടാണോ ഈസി ആണോ എന്നുള്ളത്. അപ്പോൾ ആ ഫിഗർ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ റൗണ്ട് 2 മാറ്റിയേക്കുവാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗറും വരച്ച് ഐഡിയ മനസ്സിലാക്കി വരാൻ വേണ്ടി ഒരു മിനിറ്റിൽ കൂടുതൽ എടുക്കും. അപ്പോൾ അതും കഴിഞ്ഞ് അത് ടഫാണ് പിന്നെ അടുത്ത റൗണ്ടിലേക്ക് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ വെച്ചാൽ കുറേ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ജോമെട്രി ക്വസ്റ്റ്യൻസും മെൻസുറേഷൻ ക്വസ്റ്റ്യൻസും റൗണ്ട് 2 അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു പ്രശ്നം, ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ചില സമയത്ത് കുട്ടികളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യും, കാരണം ചില വാല്യൂസ് എടുത്ത് സിമ്പിൾ റേഷ്യോയിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ടഫായി പോകും. അതുകൊണ്ട് അതും കഴിവതും റൗണ്ട് 2 ചെയ്താൽ മതി. ഇനി റൗണ്ട് 3 എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് മാർക്ക്ഡ് ഫോർ റിവ്യൂ ചെയ്യണമെന്ന്. മാർക്ക്ഡ് ഫോർ റിവ്യൂ ചെയ്ത ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ റൗണ്ട് 3 ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ മോക്ക് ടെസ്റ്റ് ഈ ടൈം അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ റൗണ്ടിനും ഓരോ സ്പെസിഫിക് ടൈം ഫിക്സ് ചെയ്ത് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇത് 1-2 മോക്ക് ടെസ്റ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് സക്സസ് ആവത്തില്ല. മിനിമം ഒരു 100 മോക്ക് ടെസ്റ്റുകളെങ്കിലും വേണം, മിനിമം 100 മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ ഒരു 3 months ടൈം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ 3 months ടൈം കിട്ടുമെങ്കിൽ ഒരു മാസം ഒരു 30 മോക്ക് ടെസ്റ്റുകളെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് ഡെയിലി 1 മോക്ക് ടെസ്റ്റ് മാത്സിന് വേണ്ടി മാത്രം. ഓക്കെ, അത് മിനിമം, അതായത് അത് മിനിമം ഒരു 50 മോക്ക് ടെസ്റ്റ് ചെയ്യുക. മാക്സിമം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. 100 ഞാൻ പറഞ്ഞ ഒരു ആവറേജ് നമ്പർ. അപ്പോൾ റൗണ്ട് 1 ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കാൻ നോക്കുക. റൗണ്ട് 2 മാക്സിമം 3/4 മണിക്കൂർ. അപ്പം ഇവിടെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറയും, അങ്ങനെ വേണം ഇത് ചെയ്യാൻ. ഇത് ഞാനൊരു ആവറേജ് നമ്പർ ഇട്ടാണ്. ഒരു 35 to 40 minutesൽ റൗണ്ട് 2 തീർക്കുക. റൗണ്ട് 3 ഒരു 20 to 30 minutesൽ തീർക്കുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 2 hour ഉണ്ട്, അതായത് 120 minutes ഉണ്ട്. ഒരു ആവറേജ് 90 to 95 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. ഇത് പ്രീവിയസ് ഇയറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് 2019 Tier 2 വന്നതാണ്. November 15 വന്ന ഷിഫ്റ്റാണിത്. കുറച്ച് ടഫാണെന്നാണ് പറയുന്നത്. നമുക്കിത് നോക്കാം, ഇതെങ്ങനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ജോമെട്രി ആണ് അല്ലെങ്കിൽ ട്രയാങ്കിൾ ആണ്. അപ്പം ഇത് ഫിഗറും ഇല്ല, അപ്പോൾ ഇത് ഫിഗറൊക്കെ ഒന്ന് വരയ്ക്കണം. ഞാൻ പറയുന്നു ഇത് നിങ്ങൾ 2ാമത്തെ റൗണ്ടിൽ ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് ഇപ്പം കണ്ടപ്പോഴേ അതിനുള്ള സമയം 5 seconds കൊണ്ട് നമ്മളവിടെ ഡിസൈഡ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് സൊല്യൂഷൻസ് ഓഫ് വാട്ടർ ആണ്, അതായത് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ വരും. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അറിയാം the ratio of water and mixer will be. അപ്പോൾ ഇത് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. ഒരു ആവറേജ് പ്രിപ്പയറിംഗ് സ്റ്റുഡൻറ്റ് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇതിങ്ങനെ വരച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാം. ഒരു 30 അല്ലെങ്കിൽ 40 seconds ഇത് എടുക്കത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാവുന്നതുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്ക് ആണ്. ഇതും തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 15 days എടുക്കുന്നു, അത് 25% മോർ എഫിഷ്യൻസി ആണ്. വേറൊരാൾ 40% മോർ എഫിഷ്യൻസി ആണ്. ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, മാറ്റി വെക്കേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇത് തീർച്ചയായിട്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സമ്മ് തന്നിട്ടുണ്ട്, what will be the ratio of the ages of son and father 10 years from now. ഇതും തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാനിത് എന്തുകൊണ്ട് സോൾവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കുറച്ച് ടൈം വേണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഈ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുന്നതാണ്. ഇത് കുറച്ചുകൂടെ ചെറിയൊരു വീഡിയോ ആക്കാനാണ് ഞങ്ങളിത് സോൾവ് ചെയ്യാതെ വിടുന്നത്. DIയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്, ഇത് ശ്രദ്ധിച്ചോണം. ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്. 360 degree എന്ന് പറയുന്നത് 100% ആയിട്ടൊക്കെ എടുക്കാം. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കുന്നുണ്ടാവും. അത് പേപ്പറിന്റെ റഫ് ഷീറ്റിന്റെ ഒരു സൈഡിൽ എഴുതി വെക്കുക, കാരണം അടുത്ത DIയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പക്ഷെ ചില ഇൻവിജിലേറ്റേഴ്സ് നമ്മൾ എഴുതി വെച്ച പേപ്പർ പുതിയ ഷീറ്റ് വാങ്ങുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മൾ കുറച്ച് വാല്യൂസ് ഡി ആയി സോൾവ് ചെയ്ത് ഇവിടെ ഒരു എഴുതണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല കേട്ടോ, ചിലപ്പോൾ യൂസ്ഫുൾ ആണ്. നമ്മളിവിടെ വാല്യൂസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഷീറ്റ് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ചില ഇൻവിജിലേറ്റേഴ്സ് നമ്മുടെ ആ പേപ്പർ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവിടെ തർക്കിക്കാൻ പോകരുത്. അവർ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല, അവർ കൊണ്ടുപോട്ടെ, വേറെ വഴിയില്ല, നമ്മൾ വീണ്ടും എഴുതാം. അപ്പോൾ ഇത് കണ്ടു, ഇത് ബൈസെക്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നു. അത് സിമ്പിളായിട്ട് നമുക്ക് തോന്നും, വളരെ ചെറിയ ചെറിയ വാല്യൂസേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ അത് പ്രശ്നം ഫിഗറൊക്കെ വരയ്ക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ചിലപ്പോൾ സിമ്പിൾ ആണോ ഈസി ആണെന്നുള്ളത്. അത് നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ചെയ്താൽ മതി. സെക്കൻഡ് റൗണ്ട് ഉണ്ട്, സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. അടുത്തത് ഒരു മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെവൻത് ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണെങ്കിൽ റൗണ്ട് 2ലേക്ക് മാറ്റി വെച്ചാൽ മതി. മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കണം. ഇനി ഇതെന്ന് പറഞ്ഞാൽ ലോ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്, 20% മോർ ആണ് ഇൻക്വയറി ചെയ്തിരിക്കുന്നത്. ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ 123.40, 120.75 ഈ നമ്പേഴ്സ് ഒക്കെ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യും, വേരിയബിൾ ചെയ്യും. അതായത് ഈ നമ്പേഴ്സ് ഒക്കെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിവുള്ളവനാണ് നിങ്ങളെങ്കിൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം തീർച്ചയായിട്ടും ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാം. എന്നാൽ ഇത് ഇച്ചിരി കാൽക്കുലേഷൻ ഉള്ളതാണ്, എനിക്ക് ഇച്ചിരി മെനക്കേടാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഈ ഒരുപാട് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്താലുള്ള പ്രശ്നം, പിന്നെ സമയം പെട്ടെന്ന് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളിവിടെ ക്ലോക്കിൽ നോക്കുമ്പോൾ പിന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നത്. ദിസ് ഈസ് എ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ കാണുമ്പോൾ അറിയാം, നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത ശേഷം ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്ത് ഈ വാല്യൂ എടുക്കേണ്ടതാണ്. പക്ഷേ ഇത് മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്ക് ഈസിയായിട്ട് മനസ്സിലാവും, ഇതിൽ ചെറിയൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് കിട്ടുമെന്ന്, ആൻസർ കിട്ടുമെന്ന്. ഈ 27 3³ 3 എടുത്ത് അകത്തോട്ടിടാം, 8 എടുത്ത് 2 ആയിട്ട് അകത്തോട്ടിടാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് x+y ഒരു p ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ള ഒരാൾ, ഉറപ്പായിട്ട് ചെയ്തിട്ടുള്ള ആൾ, സോൾവ് ചെയ്യാന്ന് കോൺഫിഡൻസ് ഉള്ളവൻ ഫസ്റ്റ് റൗണ്ടിൽ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലാത്തവൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇത് സിംപ്ലിഫിക്കേഷൻ ആണ്. ഇത് തീർച്ചയായിട്ടും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് ഇതിനു മുമ്പ് അറിയാവുന്ന ഒരാൾക്ക് ഈ 53നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, ഈ 1/a ആയിട്ട്, ഇപ്പം 1/a ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 1/53/45, ഇവിടുന്ന് ഒരു 1നെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 8/45, ഇങ്ങനെ ഇതിനെ ചെയ്യാൻ അറിയാം, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് സൊല്യൂഷൻ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ തരുന്നതാണ്. സി പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലേ, ഇത് തീർച്ചയായിട്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടഫ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും അവിടെ ഇല്ല, ഇത് സിമ്പിൾ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ 13th ക്വസ്റ്റ്യൻ ഇത് കണ്ടാൽ സിമ്പിൾ ആയിട്ട് തോന്നും. ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, കർവ്ഡ് സർഫസ് ഏരിയ ആണ് തന്നിരിക്കുന്നത്. മിക്കവാറും നിങ്ങൾ ഇത് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, കഴിവതും മെൻസുറേഷൻസ് ആൻഡ് ജോമെട്രി സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, വാട്ട് ഇസ് എ പെർസെന്റേജ് സ്റ്റുഡന്റ്? ഇത് പെർസെന്റേജിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വളരെ വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഇത് വായിച്ച് നിങ്ങൾക്ക് വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തോന്നും. മൊത്തത്തിൽ സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തിട്ട് 30% ഫെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100 ആയിട്ട് എടുക്കുക, അതിൽ 70 ആയിട്ട് എടുക്കുക, അങ്ങനെ നമ്പേഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻസ്റ്റാൾമെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റാൾമെന്റ് കുട്ടികൾ അറിയാമെങ്കിൽ പോലും ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് കൂടാതെ 7 1/2% കോമ്പൗണ്ട് ആയിട്ട് ഇയർലി ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ റൗണ്ട് 2ൽ ചെയ്യുന്നതാണ് നല്ലത്. റൗണ്ട് 1ൽ ഇത് ചെയ്യേണ്ട, അത് കാണുമ്പോഴേ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, 16th ക്വസ്റ്റ്യൻ. ജോമെട്രി ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കണ്ടേ, ഇൻസെൻറ്റർ തന്നിട്ടുണ്ട്, ആംഗിൾ വാല്യൂ തന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ചെയ്തിട്ടുള്ള കുട്ടികൾക്കറിയാം, ഇൻസെൻറ്റർ തന്നിട്ടുണ്ടെങ്കിൽ, ആംഗിൾ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻസെൻറ്റർ ആണെങ്കിൽ 90 + a/2 എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഫിഗർ പോലും വരയ്ക്കാതെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോഫിറ്റ് ആൻഡ് പെർസെൻറ്റേജിന്റെ, ഇത് എ സോൾ ടു ബി അറ്റ് എ പ്രോഫിറ്റ് അങ്ങനെ പോകുന്നതാണ്. അതായത് 100ൽ നിന്നും 120, 120 നിന്ന് മുമ്പോട്ട് പോകുന്ന, അവസാനം ഇതിന്റെ ഡിഫറൻസ് ഇത്ര എടുക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫസ്റ്റ് റൗണ്ടിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഡി ഐയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡി ഐയുടെ മുമ്പ് എഴുതിയ ഡി ഐ അല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം നമുക്കിത് എന്തായാലും ചെയ്യണം, കാരണം ഡി ഐയുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യണം. ഡി ഐ അത്ര ടഫായിട്ടൊന്നുമല്ല ചോദിക്കുന്നത്. ഒരു സമയം എടുക്കും, ഒരു മിനിറ്റെങ്കിലും ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അത് ചെയ്യാം, ഡി ഐയുടെ ക്വസ്റ്റ്യൻ. പക്ഷെ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത ഡി ഐയുടെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതിലുള്ള ഏതെങ്കിലും ഡേറ്റ നമുക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ, റഫ് ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്ത് വേണം values expenditure question. This is percentage of income. If our income increases by 26%, expenditure increases. This is a simple value. This is the first round. These questions are practice. Ningal say the type Allah to Pudia type questions so which in the Korpika Nokia, Ningle Thurjatum, other review J the last Jadamari. But this kind of questions, Ningle Thurjatum, practice in the Kutiana Jada Pandam. But Alkaram, Namaki, if I want to e video Nartha, and video angle lengthy hypo, Thurjatum e test paper and a complete solution. Engana solve Yanam, Engana skip the Janam, Enula. Video, Yangal Odana Nida Dana, other course lengthy Idakondana, Adam Ningle trip Euro Cherry tips and carrying Paranamata, your video, Yangal Bandar. So thank you guys, do well. For any doubts, Ningle comment box committee, Alangal personal number Yangal share in under other Ningle Yangla Vilika, WhatsApp PM, Telegram channel available on WhatsApp group available on. So thank you. Take care.